ജിലുസ് വ്ളോഗിൻ്റെ ഇന്നത്തെ റെസിപ്പി വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മുടെ റെസിപ്പി നല്ല കിടിലൻ അച്ചാറിൻ്റെ ഒരു റെസിപ്പിയാണ്. നമ്മൾ ശരിക്കും പ്രവാസികൾക്കൊക്കെ ഈ പച്ചമാങ്ങ അച്ചാറ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ നമുക്കത് കിട്ടാനായിട്ട് വളരെ സാധ്യത കുറവാണ്. അപ്പോൾ ഇനി അതിനെ ഓർത്ത് നമ്മൾ ഭാരപ്പെടേണ്ട, നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന ഗ്രീൻ ആപ്പിൾ കൊണ്ട് നല്ല കിടിലനായിട്ടുള്ള ഒരു അച്ചാറ് നമുക്കുണ്ടാക്കാം. അപ്പോൾ വീഡിയോ ആദ്യം മുതൽ കാണാൻ മറക്കണ്ട, നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. ഓക്കെ, നമ്മുടെ ഗ്രീൻ ആപ്പിൾ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു 6 ഗ്രീൻ ആപ്പിളാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ മാങ്ങ അച്ചാറിന് ചെറുതായിട്ട് അരിയത്തില്ലേ, അതുപോലെ തന്നെയാണ് നമ്മൾ ഗ്രീൻ ആപ്പിൾ അച്ചാറിനും അരിഞ്ഞെടുക്കുന്നത്. അപ്പം ആപ്പിളിൻ്റെ അകത്തെ കുരുവെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമ്മളൊരു 3 സ്പൂൺ വിനാഗിരി ഉണ്ടല്ലോ, വൈറ്റ് വിനാഗിരി, അത് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നു. അതിനോടൊപ്പം തന്നെ കുറച്ച് ഉപ്പുകൂടെ ചേർത്ത് ഇത് ഒന്ന് ഇളക്കി നമ്മൾ ഏകദേശം ഒരു 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നമ്മളിത് ഇങ്ങനെ ഒന്ന് വെക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ശരിക്കും ഈ ഗ്രീൻ ആപ്പിളിലോട്ട് ആ ഉപ്പും പുളിയുമൊക്കെ നന്നായിട്ട് പിടിക്കും. അതുകൊണ്ട് ഒരു കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും വെച്ചാൽ നമുക്ക് കിടിലൻ അച്ചാറ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ആ ഒരു സ്റ്റെപ്പിലേക്ക് പോകാം. അതായത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചി എടുത്തതിൻ്റെ നേരെ ഇരട്ടിയാണ് ഞാൻ വെളുത്തുള്ളി എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഒരു 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് 6 ഗ്രീൻ ആപ്പിളിന്. പിന്നെ അതിൻ്റെ ഒരു സാമാന്യം നല്ല വലുപ്പമുള്ള ഒരു ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 6 പച്ചമുളക് ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, എടുക്കുന്ന ഇഞ്ചിയുടെ ഇരട്ടി അളവിൽ വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, വെളുത്തുള്ളി എടുക്കേണ്ടത്. അപ്പം നമുക്ക് ആ അച്ചാറ് കുറച്ചുകൂടെ ഒരു ടേസ്റ്റ്, നല്ല ടേസ്റ്റ് ആയിരിക്കും ആ അച്ചാറ് ഉണ്ടാക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ 1 സ്പൂൺ കടുക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കായപ്പൊടിയാണ്, അതൊരു 1/2 ടീസ്പൂൺ കായപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വറുത്ത ഉലുവ പൊടി, അത് നമ്മൾ 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു 1/2 ടീസ്പൂൺ തന്നെ മഞ്ഞൾ പൊടി എടുത്തിട്ടുണ്ട്. 3 ടീസ്പൂൺ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് 2 മുളക് പൊടിയും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ആകുമ്പോൾ എരി ബാലൻസ് ചെയ്ത് നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമ്മൾ ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത്. ഇത് കൂടാതെ 1/2 ടീസ്പൂൺ കടുകൂടെ എടുത്തിട്ടുണ്ട്, അത് നമുക്ക് പിന്നാലെ പറയാം. ഇപ്പം നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് സൺഫ്ലവർ ആണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. നല്ലെണ്ണയിൽ നമുക്ക് ഉണ്ടാക്കാം, അത് ഇത്തിരി കോസ്റ്റ്ലി ആയതുകൊണ്ട് നമ്മൾ ഈ അച്ചാറൊക്കെ വളരെ പെട്ടെന്ന് തീർക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് സൺഫ്ലവർ തന്നെയാണ് നല്ലത്. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ അരിഞ്ഞു വച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കുന്നു. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ പച്ചമുളകും കറിവേപ്പിലയും കൂടെ നമ്മൾ ഇതിലേക്ക് ആദ്യത്തെ ഒരു ഘട്ടത്തിൽ നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് നമ്മൾ നല്ലതുപോലെ മൂക്കുന്നത് വരെ, അതായത് നല്ല ആ ഒരു നമ്മൾ പാത്രത്തിൽ ഇത് ഇളക്കുമ്പം ആ ഒരു കിരുകിരാന്നുള്ള ശബ്ദം കേൾക്കുന്നത് വരെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ, ഞാൻ ശരിക്കും എപ്പോഴും അച്ചാറുണ്ടാക്കുന്നത് അങ്ങനെയാണ്, അതായത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടുന്ന രീതി വരെ ഞാനത് ഇങ്ങനെ കുക്ക് ചെയ്യും. അപ്പോൾ നമുക്ക് ആ ശബ്ദം കേൾക്കാൻ പറ്റും, അത് ആ പാത്രത്തിൽ ഇങ്ങനെ വീഴുന്നത്. അതാണ് ഞാൻ എപ്പോഴും അച്ചാറിനെടുക്കുന്ന ഒരു പരുവെന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം ആ ഒരു പരുവം നമുക്കിവിടെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ തീ പൊതുക്കെ ഒന്ന് കുറച്ച് വയ്ക്കുക. പൊതുക്കെ കുറച്ച് വെച്ചാൽ നല്ലതുപോലെ തീ കുറച്ച് വെച്ചതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കായപ്പൊടി, നമ്മുടെ ഉലുവ പൊടി, മഞ്ഞൾ പൊടി, അതുപോലെ തന്നെ മുളക് പൊടി, ഇതെല്ലാം കൂടെ നമ്മൾ ഇതിലേക്ക് ഇട്ട് ഒന്നുകൂടൊന്ന് നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിക്കണം. ശ്രദ്ധിക്കണം, തീ വളരെ ലോ ഫ്ലെയിമിൽ മാത്രമേ നമ്മൾ വയ്ക്കാവുള്ളൂ. എന്നിട്ട് ആ ചൂടിൽ ആ ഒരു ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും ഞാനൊരു 5 ടീസ്പൂൺ വിനാഗിരിയാണ് എടുത്തിരിക്കുന്നത്. നേരത്തെ ഒരു 3 ടീസ്പൂൺ കൂടെ എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മളതൊന്ന് നന്നായിട്ട് ഇളക്കി ഇതിൻ്റെ മുകളിൽ ആ എണ്ണ തെളിഞ്ഞു വരുന്ന ഒരു പരുവമുണ്ട്,
തീ എപ്പോഴും കുറഞ്ഞ തീയിൽ മാത്രമേ ഇടാവൂ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ആ എണ്ണ തെളിഞ്ഞ് വരുമ്പോഴും നമ്മൾ അരിഞ്ഞ് നേരത്തെ മാറ്റി ഒരു മണിക്കൂറായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഗ്രീൻ ആപ്പിള് ഇതിലേക്ക് ആ ബാക്കി വന്ന ആ ഉപ്പിൻ്റെ വെള്ളവും ആ വിനാഗിരിയുടെ എല്ലാം കൂടെ ചേർത്ത് ഇതിനകത്തോട്ടേക്ക് നമ്മളങ്ങ് ഒഴിക്കുകയാണ്. ഇനി നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ഒരു 2 teaspoon കടുക് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയതിന് ശേഷം ഒന്ന് മിക്സിക്കകത്തൊന്ന് പൊടിച്ച് നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. ഇത് നമ്മുടെ അച്ചാറിനൊരു പ്രത്യേക ടേസ്റ്റ് നൽകും. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നമ്മൾ കടുക് ചെറുതായിട്ട് ചൂടാക്കി ഒന്ന് പൊടിച്ചാണല്ലോ ഇതിൽ ചേർത്തിരിക്കുന്നത്. അതിനുശേഷം പിന്നെ നമ്മൾ അധികം ഇത് ചൂടാക്കരുത്. ഇത് ആപ്പിൾ വെന്ത് പോകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനൊരു രുചി കാണത്തില്ല. ഓൾറെഡി നമ്മൾ ഉപ്പും പുളിയൊക്കെ പുരട്ടി 1 മണിക്കൂർ വെച്ചതാണ് നമ്മുടെ ഈ ഗ്രീൻ ആപ്പിൾ നേരത്തെ. അപ്പോൾ ഇപ്പം തന്നെ നല്ല പരുവമായിട്ടുണ്ടാകും. ഇനി നമ്മൾ ചൂട് ഒന്ന് ആറുന്നത് വരെ ഒരിടത്തേക്ക് ഇത് മാറ്റി വയ്ക്കണം. അതിനുശേഷം നമുക്ക് നല്ലതുപോലെ തണുത്തതിന് ശേഷം നല്ല ഗ്ലാസ് കുപ്പിയിലേക്ക് നമുക്കിത് പകർന്നു കൊടുക്കാം. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടും ഈ ഒരു അച്ചാറിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. ഒരിക്കലെങ്കിലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പം നമ്മൾ വീണ്ടും ഒരു അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ. താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു ആൾ.